നമസ്കാരം. ഓരോ ദിവസവും കേരളം ദുരന്ത വാർത്തകൾ കേട്ടുകൊണ്ടാണ് ഉണരുന്നത്. കഴിഞ്ഞ ദിവസം കണ്ണൂർ മുഴപ്പിലങ്ങാട് ഒരു കൊച്ചുകുട്ടി തെരുവുനായയുടെ കടിയേറ്റ് ദാരുണമായി മരിച്ച സംഭവം നമ്മളെല്ലാവരും അറിഞ്ഞതാണ്. അവസ്ഥ നോക്കുക, ആ കുഞ്ഞിന് സംസാരിക്കാനുള്ള കഴിവില്ലാത്ത ആ കുഞ്ഞ് പട്ടിയുടെ അടിയേറ്റൊന്ന് ഉറക്ക കരയാനോ ഒരു സഹായത്തിന് ഒരാളെയോ വിളിക്കാനോ കഴിവില്ലാതെ അത്രയും നേരം വേദന സഹിച്ച് ആരും അറിയാതെ കുഞ്ഞിൻ്റെ ദാരുണ മരണം സംഭവിച്ചു. വളരെ വിഷമിപ്പിക്കുന്നതും എല്ലാവരെയും കരയിപ്പിക്കുന്നതുമായ ഒരു സംഭവമാണിത്. മാതാപിതാക്കൾക്ക് വലിയൊരു നഷ്ടം സംഭവിച്ചു, ആ കുടുംബത്തിനും വലിയ നഷ്ടം സംഭവിച്ചു. ഇതിൻ്റെ പുറകിലൊക്കെ നമുക്കറിയാം, ഈ തെരുവുനായ്ക്കളെ വന്ധീകരിക്കുന്നു, അല്ലെ നശിപ്പിക്കാൻ ആരും സമ്മതിക്കുന്നില്ല. തെരുവുനായ്ക്കളെ വന്ധീകരിക്കുന്ന പദ്ധതിയൊക്കെ വന്നു, പക്ഷെ ഒന്നും സംഭവിച്ചില്ല. വന്ധീകരിച്ച തെരുവുനായ്കളൊക്കെ കൂടുതലായി ഇപ്പോൾ പ്രസവിക്കുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. കുറേ അനേകം പട്ടി സ്നേഹികളുണ്ട്, മൃഗസ്നേഹികളുണ്ട്. ഈ കാര്യത്തിലൊന്നും അവരാരും പ്രതികരിച്ച് കാണുന്നില്ല. ആരോ പറഞ്ഞതുപോലെ പേവിഷ വാക്സിൻ കൂടുതൽ ബിസിനസ് ചെയ്യാൻ വേണ്ടിയാണ് ഈ മൃഗങ്ങൾ, അല്ലെങ്കിൽ ഈ പട്ടികളെ കൊല്ലാതെ, അല്ലെങ്കിൽ തെരുവ് നായ്ക്കളെ കൊല്ലാതെ ഇങ്ങനെ തന്നെ സൂക്ഷിച്ചിരിക്കുന്നത്. ഇതിൻ്റെയൊക്കെ പുറകിൽ വലിയൊരു ലോബി പ്രവർത്തിക്കുന്നുണ്ട്, നമ്മൾ തീർച്ചയായിട്ടും സംശയിക്കേണ്ടിയിരിക്കുന്നു. ഇതിന് സമാനമായ സംഭവം ഇതിനു മുമ്പ് പത്തനംതിട്ടയിലും നടന്നിട്ടുണ്ട്. അന്നേരവും കുറേ മാധ്യമങ്ങളൊക്കെ അന്നേരം സംസാരിച്ചു, കുറേ പേര് അതിനെതിരെ അന്ന് സംസാരിച്ചു, പക്ഷെ ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. ഇതുവരെയും ഇതിനൊരു ഈ യഥാർത്ഥമായ ഒരു മറുപടി, അല്ലെ യഥാർത്ഥമായ ഒരു പ്രവർത്തനം ഇതിനെതിരെ ഉണ്ടായിട്ടില്ല. തീർച്ചയായും ഈ നായ്ക്കളെ, തീർച്ചയായും തെരുവ് നായ്ക്കളെ എല്ലാം കൊന്നൊടുക്കേണ്ടത് തന്നെയാണ്. ഇത് നാടിനാപത്താണ്, ജനത്തിനാപത്താണ്. ഒരു മനുഷ്യൻ്റെ വില എന്ന് പറയുന്നത് നായയുടെ വിലയല്ല. നായയുടെ വിലയെക്കാട്ടിലും എത്രയോ മടങ്ങ് വലുതാണ് ഒരു മനുഷ്യൻ്റെ വില. മൃഗത്തിനും മനുഷ്യനും ഒരേ വിലയല്ല, ഒരേ ജീവൻ എന്നൊക്കെ പറയാനേ പറ്റുള്ളൂ. പക്ഷേ ഏറ്റവും നന്നായി സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്ന വ്യക്തി മനുഷ്യൻ തന്നെയാണ്, ജീവൻ മനുഷ്യൻ തന്നെയാണ്. അതുകൊണ്ട് മനുഷ്യൻ്റെ ജീവനേക്കാൾ വിലയുള്ളതല്ല ഒരു മൃഗവും ഒരു പട്ടിയും, അല്ലെങ്കിൽ വേറെ എന്തു മൃഗങ്ങളായാലും. മനുഷ്യൻ്റെ ജീവന് ഭീഷണിയാകുന്ന എന്തിനേയും, കാട്ടുപോത്തായാലും ശരി, ആനയായാലും ശരി, അതിനെ ഒന്നുകിൽ ഇല്ലാതാക്കുകയോ അല്ലെങ്കിൽ മനുഷ്യനെ ആക്രമിക്കാത്ത വിധത്തിലുള്ള ക്രമീകരണങ്ങൾ ചെയ്യുകയോ വേണം. അതിന് അധികാരികൾ തീർച്ചയായിട്ടും മുന്നിട്ടിറങ്ങണം. അല്ലാതെ ഈ മൃഗസ്നേഹികളുടെയോ മറ്റ് സംഘടനകളുടെയോ ഒക്കെ ഈ വാക്കുകൾ കേട്ട് ഇതിനെതിരെ നിങ്ങൾ ഒരു പ്രവർത്തനം എടുക്കാതെ, അല്ലെങ്കിൽ ഒരു നടപടിയും എടുക്കാതെ വീണ്ടും ഇതുപോലെ മരണങ്ങൾ സംഭവിക്കുവാനും വീണ്ടും കുടുംബങ്ങൾക്ക് നഷ്ടങ്ങൾ ഉണ്ടാകുവാനുള്ള അവസ്ഥ ഉണ്ടാകരുത്. ഈ പട്ടിയെ കൊല്ലുന്നതിന് മാത്രമാണ് എല്ലാവരും കൂടുതൽ ഇടപെടുന്നത്. ദിവസേന എത്രയോ മറ്റു മൃഗങ്ങളെ കൊല്ലുന്നു, എത്രയോ പോത്തുകളെ കശാപ്പ് ചെയ്യുന്നു, എത്രയോ കാളയെ കൊല്ലുന്നു, പശുവിനെ കൊല്ലുന്നു, കോഴിയെ ലക്ഷക്കണക്കിന് ഓരോ ദിവസവും കൊല്ലുന്നു, ആടിനെ കൊല്ലുന്നു. അതിനെതിരെ ഒന്നും ആരും പ്രതികരിക്കുന്നില്ല. ഈ തെരുവിൽ അലഞ്ഞു തിരിയുന്ന മൃഗങ്ങളെ, അത് നായ്ക്കളെ പോലുള്ളവരെ കൊല്ലുമ്പോഴാണ് പട്ടി സ്നേഹികളും മറ്റു മൃഗസ്നേഹികളും ഉറഞ്ഞു തുള്ളുന്നത്. ഇതിനെതിരെ തീർച്ചയായിട്ടും സർക്കാർ ഒരു നടപടി ഉടൻ തന്നെ എടുക്കണം. ഈ തെരുവ് നായ്ക്കളെ തീർച്ചയായിട്ടും ഇല്ലാതാക്കണം. ജനത്തിൻ്റെ ജീവനും സ്വത്തിനും തീർച്ചയായും സംരക്ഷണം നൽകേണ്ട സർക്കാരാണ്. അതിന് സർക്കാർ ഉണർന്ന് പ്രവർത്തിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.